നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കൂടുതൽ സിനിമാ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിത സംഭവവികാസങ്ങളുമായി ബിഗ് ബോസ് 2 ഓരോ ദിവസവും പിന്നിട്ടിരിക്കുകയാണ് 100 ദിവസത്തെ ഷോ ഇപ്പോൾ 50 ദിവസം പിന്നിട്ടിരിക്കുന്നു 16 മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോയിൽ പലരും പുറത്തു പോവുകയും പലരും ബിഗ് ബോസിനുള്ളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ ഗായിക അമൃത സുരേഷും അഭിരാമി സുരേഷും 50-ാമത്തെ എപ്പിസോഡിൽ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് അമൃതയും അഭിരാമിയും രണ്ട് വ്യക്തികളാണെങ്കിലും ബിഗ് ബോസിലെ ടാസ്കുകളിലും നോമിനേഷനുകളിലും അവർ ഒറ്റ മത്സരാർത്ഥിയായിട്ടാവും പരിഗണിക്കപ്പെടുക കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ മികച്ച പ്രകടനമായിരുന്നു ഇരുവരും കാഴ്ചവെച്ചത് ഇപ്പോൾ ഇതാ അമൃതയും അഭിരാമിയും കുറിച്ച് പാഷാണം ഷാജി നടത്തിയ മോശം പരാമർശം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് അമൃതയുടെയും അഭിരാമിയുടെയും കഥാപാത്രങ്ങളായ ഒറ്റവെട്ട് ഓമന ഒറ്റപ്പെട്ട് തങ്കമ്മ എന്നിവർ എൻ്റെ സെറ്റപ്പാണ് ഞാൻ കേരളത്തിൽ വരുമ്പോൾ ഇവരുടെ കൂടെ മാറി മാറി താമസിക്കും എനിക്ക് വേണ്ടി ഇവർ അടികൂടും ഇങ്ങനെയായിരുന്നു പാഷാണം ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരുവരെയും കുറിച്ച് മോശം പരാമർശമാണ് ഷാജി നടത്തിയിരിക്കുന്നത് ടാസ്ക് കഴിഞ്ഞതോടെയാണ് ഈ സംഭവം ചർച്ചയായത് ഷാജി ചെയ്തത് ചീപ്പായിപ്പോയി എന്നാണ് അപ്പോൾ തന്നെ രജിത്തും അവിടെ ഉണ്ടായിരുന്ന സുജോയും പറയുകയുണ്ടായി പാഷാണം ഷാജിയുമായി വർഷങ്ങൾ നീണ്ട പരിചയമുള്ള വ്യക്തി കൂടിയാണ് അമൃത സുരേഷ് ഇക്കാര്യം അമൃത മറ്റുള്ളവരോട് തുറന്നു പറയുകയും ചെയ്തു ഇതിനിടെ അഭിരാമിയും ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ആ പരിചയത്തിന്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞേക്കാം പക്ഷേ ഇത് അങ്ങനെ കളയേണ്ടതല്ല ഇത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമെന്നും അഭിരാമി പറയുന്നു പാഷാണം ഷാജിയുടെ ഈ പരാമർശത്തിൽ രജിത് കുമാറും തുറന്നടിച്ചു തറ ഭാഷയിലാണ് ഈ പെൺകുട്ടികളോട് ഷാജി സംസാരിച്ചത് ഷാജി ഇങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല വളരെ ലോ ലെവൽ പ്രസ്താവനയായിരുന്നുവെന്നും രജിത് കുമാർ പറയുകയുണ്ടായി അതേസമയം തന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് അമൃത മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് സീസണിൽ സ്പെഷ്യൽ ഗസ്റ്റായി വന്ന ചലച്ചിത്ര താരം ബാലയുമായി പ്രണയത്തിലാവുകയും വിവാഹം ചെയ്യുകയും ചെയ്തു വൻ താരസംഘമായി മാറിയ വിവാഹത്തിന് ശേഷം 2016 ഇരുവരും വിവാഹമോചിതരാവുകയും ചെയ്തു പപ്പു എന്ന് വിളിക്കുന്ന അവന്തിക ഇരുവരുടെയും മകളാണ് അമൃത തന്നെയാണ് സഹോദരി അഭിരാമി സുരേഷിനെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഇതിന്റെ തുടർച്ചയായിരുന്നു അമൃതം ഗമയ എന്ന മ്യൂസിക്കൽ ബാൻഡ് സംഗീത രംഗത്തെ മാറ്റങ്ങൾ അറിഞ്ഞുള്ള അവതരണം കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കാൻ അമൃതം ഗമയക്ക് കഴിഞ്ഞിരിക്കുന്നു വർഷങ്ങൾക്കിപ്പുറം ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാനാവാത്ത വിധം വൈവിധ്യമാർന്ന മേഖലകളിൽ സാന്നിധ്യം ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു അഭിരാമി സുരേഷ് ഗായിക എന്നതിനു പുറമെ അവതാരിക വ്ലോഗർ നടി മോഡൽ എന്നിങ്ങനെ നീളുന്നു അഭിരാമിയുടെ പ്രവർത്തന മേഖലകൾ ചേച്ചി അമൃതയുമായി ചേർന്ന് ആരംഭിച്ച മ്യൂസിക്കൽ ബാൻഡ് അമൃതംഗമയ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അനേകം വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച് ഇതിനോടകം തന്നെ ജനപ്രീതി നേടിക്കഴിഞ്ഞിട്ടുണ്ട് ചേച്ചി അമൃതയ്ക്കൊപ്പം ഇതിനകം ജനപ്രീതി നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് അഭിരാമിക്ക് AG വ്ലോഗേഴ്സ് എന്ന പേരിലുള്ള ചാനലിന് 2 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബ്സ് കൂടിയുണ്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചേച്ചി അമൃതയേക്കാൾ ആക്റ്റീവ് കൂടിയാണ് അഭിരാമി ഫേസ്ബുക്കിൽ 8 ലക്ഷത്തിലേറെ ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 4 ലക്ഷത്തിലേറെ ഫോളോവേഴ്സും ഉണ്ട് അഭിരാമിക്ക് അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിലും ധരിക്കുന്ന വസ്ത്രങ്ങളുടെ പേരിലുമൊക്കെ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടാറുള്ള അഭിരാമി അതിനോടൊക്കെ ആശങ്കയില്ലാതെ പ്രതികരിക്കാറുമുണ്ട് അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിലും പാഷാണം ഷാജിയുടെ പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട് ഷാജി പറഞ്ഞ ഈ വാക്കുകളോട് വരും എപ്പിസോഡുകളിൽ അഭിരാമി പൊട്ടിത്തെറിക്കും നേരിട്ട് പാഷാണം ഷാജിയോട് സംസാരിക്കുമെന്ന് അഭിരാമി പറഞ്ഞ വാക്കുകളിൽ അത് ഉറപ്പാണ്